ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ വരെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, അത് യൂട്യൂബാണ്. ഈ യൂട്യൂബിൽ കയറിയാൽ നമുക്കറിയാം അവർ കാണാൻ പാടില്ലാത്ത ഒട്ടനവധി കണ്ടൻറ്റുകളുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ പോസ്റ്റ് ചെയ്യുന്നത് ഒട്ടുമിക്കതും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന വീഡിയോകളുമാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾ ഇത്തരം രംഗങ്ങൾ എങ്ങനെ കാണുന്നത് തടയാൻ പറ്റും? യൂട്യൂബിൽ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിലും അതൊന്നും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത്തരം വീഡിയോകൾ നമുക്ക് തടയാനാകില്ല, അത് നമുക്കറിയാം. എന്നാൽ യൂട്യൂബ് ഈ അടുത്ത് പുറത്തിറക്കിയിരിക്കുന്ന യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ വയസ്സിനനുസരിച്ച് ഒരു പ്രൊഫൈൽ ഇതിലുണ്ടാക്കി നൽകിയാൽ നിങ്ങളുടെ കുട്ടി അവൻ കാണാൻ പറ്റുന്നത്, അവൻ അല്ലെങ്കിൽ അവൾ കാണാൻ പറ്റുന്നത് മാത്രമേ യൂട്യൂബ് ഇതിലൂടെ കാണിക്കുകയുള്ളൂ. മറ്റുള്ള ഹോട്ട് രംഗങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ മുന്നിലേക്ക് എത്തില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ കുട്ടി യൂട്യൂബ് നോക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, ഇനി നിങ്ങളുടെ മൊബൈലാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായും യൂട്യൂബ് കിഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലതായിരിക്കും. ആപ്ലിക്കേഷൻ തുറക്കുന്നതേ ഒരു വീഡിയോയും അടിപൊളി മ്യൂസിക്കും ഒക്കെയായാണ്. തുടർന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതമർത്തിയാൽ നിങ്ങൾ, അതായത് പാരന്റ് ജനിച്ച വർഷം എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അത് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു പോപ്പ് മെസ്സേജ് വന്ന് അത് ഉറപ്പാണോ എന്ന് ചോദിക്കും. കൺഫേം എന്ന് അമർത്തിയ ശേഷം തുടർന്ന് വരുന്ന സ്ക്രീനിലെ വലതുവശത്ത് താഴെയുള്ള ആരോ സിംബൽ അമർത്തണം. ഇനി വരുന്ന ഭാഗത്ത് നമ്മുടെ മൊബൈലിലുള്ള ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്ത് നൽകാം. വലതുവശത്ത് താഴെയുള്ള ആരോ സിംബൽ അമർത്താം. ഇപ്പോ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കാണാം. അത് താഴേക്ക് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ ഇമെയിലിന്റെ പാസ്വേഡ് എൻറ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അത് എൻറ്റർ ചെയ്ത് കൺഫേം എന്നതോ കീബോർഡിലെ ഡൺ എന്നതോ അമർത്തിയാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി വരുന്ന ഭാഗത്ത് നിങ്ങളുടെ കുട്ടിയുടെ പേര് രേഖപ്പെടുത്തണം. അവൻ അല്ലെങ്കിൽ അവളുടെ ജനനത്തീയതിയും രേഖപ്പെടുത്തണം. വീണ്ടും വലതുവശത്തെ ആരോയിൽ അമർത്താം. അടുത്ത ഭാഗത്ത് സെർച്ച് ഓൺ എന്നും ഓഫ് എന്നും രണ്ട് ബട്ടൺ കാണാം. വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള സൗകര്യം ആപ്പിൽ വേണോ വേണ്ടയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വേണമെന്നുള്ളവർക്ക് സെർച്ച് ഓൺ എന്ന് നൽകാം. ഓൺ എന്നാണ് ഞാനും നൽകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ ഒരു പ്രൊഫൈൽ ആപ്പിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്കത് ഇപ്പോൾ കാണാനാകും. അതിനടുത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം. മറ്റൊരു കുട്ടിക്കും ഈ ആപ്പിൽ സെർച്ച് അനുവദിച്ചോ അല്ലാതെയോ അവന്റെ അല്ലെങ്കിൽ അവളുടെ വയസ്സിനനുസരിച്ച് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും വലതുവശത്തെ ആരോയിൽ അമർത്തിക്കോളൂ. ഇവിടെയും മറ്റൊരു കുട്ടിയുടെ പേരിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇനി കുട്ടിയുടെ പേരിൽ കാണുന്ന ഐക്കണിൽ അമർത്തണം. ഇപ്പോൾ ആപ്ലിക്കേഷന്റെ ഹോമിലേക്ക് എത്തും നമ്മൾ. അവിടെ നമ്മുടെ കുട്ടികൾക്ക് അനുയോജ്യമായ വീഡിയോകൾ കാണാം. അവ യൂട്യൂബിന്റെ തനത് ലേഔട്ടിൽ നിന്നും മാറി വ്യത്യസ്തമായ മറ്റൊരു സ്റ്റൈലിലാണ് എന്ന് മാത്രം. അവയിൽ ടച്ച് ചെയ്ത് ഇടത്തോട്ടും വലത്തോട്ടുമെല്ലാം നീക്കി കുട്ടിക്ക് ആവശ്യമുള്ള വീഡിയോകൾ സെലക്ട് ചെയ്യാം. ആപ്പിന്റെ മുകളിലായി ഹോൾഡേയ്സ്, ഷോസ്, മ്യൂസിക്, ലേണിംഗ്, എക്സ്പ്ലോർ എന്നിങ്ങനെ 5 ഐക്കണുകൾ കാണാം. 5 കാറ്റഗറികളാണത്. അവ സെലക്ട് ചെയ്ത് അവയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കുട്ടിക്ക് തിരഞ്ഞെടുക്കാനാകും. സെർച്ച് അമർത്തി കുട്ടിക്ക് വീഡിയോകൾ സെലക്ട് ചെയ്യാൻ ആകുമെങ്കിലും എല്ലാ വീഡിയോകളും ലഭിക്കില്ല. ഉദാഹരണം, യൂട്യൂബിലെ ടോപ്പ് കീവേഡുകളായ ഹോട്ട് ആക്ട്രസ്, മല്ലു എന്നൊക്കെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ പോലും സെർച്ചിൽ പൊടി പോലും വരില്ല അത്തരം വീഡിയോകൾ. അതുകൊണ്ട് തന്നെ അനാവശ്യ വീഡിയോകളിലേക്ക് കുട്ടികൾ എത്തപ്പെടില്ല. ആപ്പിന്റെ താഴെ ഒരു ലോക്ക് സിംബൽ കാണാം. അതമർത്തിയാൽ വാക്കുകളാൽ രേഖപ്പെടുത്തിയ ഒരു കോഡ് കാണിച്ചുകൊണ്ട് അത് അവിടെ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടും. അത് എൻ്റർ ചെയ്താൽ നമുക്ക് ചില ഐക്കണുകൾ കൂടി കാണാം. അതിലൊന്ന് ഓഫ്ലൈനായി സേവ് ആയ വീഡിയോകൾ കാണാനുള്ളതാണ്. മറ്റൊന്ന് ടൈമറാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയം, അത് ഒരു മിനിറ്റോ അരമണിക്കൂറോ ആയിക്കോട്ടെ, ആ സമയം കഴിയുമ്പോൾ ആപ്പ് തനിയെ ക്ലോസ് ആവാൻ ആ ടൈമർ സഹായിക്കും. ഞാൻ 1 മിനിറ്റ് എന്നാക്കി ചെക്ക് ചെയ്ത് കാണുക. കൃത്യസമയമാകുമ്പോൾ വീഡിയോകളൊക്കെ പോയി ഒരു മ്യൂസിക്കും ചില കാർട്ടൂൺ രംഗങ്ങളുമാണ് കാണാനാവുക. സെറ്റിംഗ്സ് എന്നെടുത്താൽ കോഡ് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അത് എൻ്റർ ചെയ്താൽ സെറ്റിംഗ്സുകൾ കാണാം. നമുക്കതിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് HD വീഡിയോ പ്ലേ ആയി ഡാറ്റ നഷ്ടപ്പെടുത്തണ്ട എന്നുള്ളത് ആവശ്യമെങ്കിൽ എനേബിൾ ചെയ്തിടാം.
അൺലിമിറ്റഡ് പ്ലാൻ ഇല്ലാത്തവർ അത് ചെയ്യുന്നത് നല്ലതാണ്. ആപ്പിന്റെ മ്യൂസിക് ഓഫ് ആക്കാൻ ചില ഹാൻഡ്സെറ്റുകളിൽ ഒരു ബട്ടണും അവിടെയായി കാണാം. നമ്മുടെ കുട്ടികൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ അവർക്ക് യൂട്യൂബിന്റെ സാധാരണ ആപ്പ് ഒഴിവാക്കി യൂട്യൂബ് കിഡ്സ് മാത്രം നൽകുക. ചെറുപ്പത്തിലെ അവർ നേരായ രീതിയിലൂടെ തന്നെ വളരട്ടെ. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ആർമനോൻ. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർമനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സി ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.